പായസക്കുട്ടികളെ, ഈ കഥ കേൾക്കൂ. അധ്യായം 26, സീതാ കല്യാണമേള. കഥ പറയുന്നത് പി ഐ ശങ്കരനാരായണൻ. മകം നാളിൽ ആണ് ജനകരാജസദസ്സിൽ വെച്ചിട്ട് കല്യാണ മേളം, നമ്മൾ കല്യാണ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത് അല്ലേ കുട്ടികളെ? എന്നിട്ട് ജനകൻ എന്താ പറഞ്ഞത്? ഇന്ന് മകം നാൾ, മറ്റന്നാൾ കല്യാണഘോഷ നാൾ, ഉത്രം നാളിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസമുണ്ട് ഇല്ലേ? അവിടെ എല്ലാവരും വിശ്രമിക്കുക, എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഓരോ അതിഥി മന്ദിരങ്ങളിൽ എല്ലാവരും താമസിക്കുന്നുണ്ട്. അതിനിടയിൽ പുത്രന്മാരുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് അനേകായിരം ബ്രാഹ്മണർക്ക് ഗോദാനം ചെയ്തിരിക്കുന്നു എന്ന ദശരഥൻ്റെ വസതിയിലേക്ക് അന്ന് ഒരു അതിഥി എത്തുകയുണ്ടായി. ഊർക്കാപ്പുറത്ത് വന്നെത്തുന്ന അതിഥിയാണ്. അത് മറ്റാരുമല്ല, കേകയ രാജ്യത്ത് നിന്നുള്ള യുധാജിത്തായിരുന്നു അത്. യുധാജിത്ത് ആരാണെന്നറിയോ? യുധാജിത്ത് നമ്മുടെ ഭരതൻ്റെ അമ്മാവനാണ്. അതായത് കൈകേയിയുടെ ആങ്ങളെയാണ്. അപ്പോൾ അത് അവർ പോലും ഇത് ഈ കല്യാണം വരുമെന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. എങ്ങനെ അറിഞ്ഞതല്ലേ? ഭരതൻ്റെ അമ്മാവനാണ് യുധജിത്ത്. മരുമകനെ കാണാൻ വലിയ സ്നേഹമാണ് മരുവനോട്. മരുവനെ കാണാൻ അയോധ്യയിൽ പോയി. അപ്പോഴാണ് അറിയുന്നത് മരുമകനും ഇല്ല, മറ്റേ അവൻ്റെ ചേട്ടനും ഇല്ല, അനിയനും ഇല്ല, എല്ലാവരും അങ്ങോട്ട് പോയിരിക്കുക ഇവിടെ മിഥിലയിലേക്ക്. വിവരങ്ങൾ അറിഞ്ഞ ഉടനെ മിഥിലയിലേക്ക് ഒരൊറ്റ വിടലാണ് ഭരതൻ. അവിടെ എത്തി ദശരഥൻ, അവിടെ എത്തിയ ഉടനെ തന്നെ ദശരഥൻ അതിഥിയെ വിളിച്ചിരുത്തി കുശലങ്ങളൊക്കെ അന്വേഷിച്ചു. അന്ന് അവിടെ താമസിക്കാനും അടുത്ത ദിവസത്തെ വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുക്കാം എന്നും പറഞ്ഞു. അങ്ങനെ ഉറപ്പായി അവിടെ താമസിച്ചു. അടുത്ത പ്രഭാതം വിടർന്നു. അതാണ് ഉത്രം നാൾ, കല്യാണ ദിനം. വസിഷ്ഠ മഹർഷി ആദ്യമേ വിദേഹരാജ സദസ്സിൽ ചെന്ന് കന്യാദാനത്തിനുള്ള ഒരുക്കങ്ങളെപ്പറ്റി ജനക രാജാവിനോട് അന്വേഷിച്ചു. എന്തൊക്കെയാണ് അതായത് വധുഗൃഹത്തിലെ ഏർപ്പാടുകളും കാര്യങ്ങളുമൊക്കെ. ഇവിടെ എല്ലാം തയ്യാറായിരിക്കുകയാണ്. ജനകൻ അറിയിച്ചു, എൻ്റെ പുത്രിമാർ അതാ അഗ്നിജ്വാലകൾ പോലെ വേദിക്കരികിൽ നിൽക്കുന്നു. ഇവിടേക്ക് ദശരഥ രാജാവിനും പുത്രന്മാർക്കും വരാൻ ആരുടെയും ആജ്ഞയെ കാത്തു നിൽക്കേണ്ടതില്ല. ഗോപുര വഴിയിൽ തടയാൻ കാവൽക്കാരാരുമില്ല. പിന്നെ എന്തിനാണ് വൈകുന്നത്? ജനകൻ പുഞ്ചിരിയോട് ചോദിച്ചു. ദശരഥനും പുത്രന്മാരും പിന്നെ വേദിയിലേക്ക് ആനയിക്കപ്പെട്ടു. കുലഗുരുവായ വസിഷ്ഠൻ വിശ്വാമിത്രനോടും ശതാനന്ദനോടുമൊപ്പം വേദിയിൽ വേണ്ടതെല്ലാം യഥാസ്ഥാനത്ത് വെച്ച് ഹോമാഗതി ജ്വലിപ്പിച്ച് കർമ്മങ്ങൾ ഓരോന്നായി ആരംഭിച്ചു. ജനകൻ സർവാഭരണ വിഭൂഷിതയായ സീതയെ കൊണ്ടുവന്നു രാമനെക്കൊണ്ട് പാണിഗ്രഹണം ചെയ്യിച്ച ശേഷം കയ്യിൽ ജലം പകർന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകളായ ഈ സീത അങ്ങയുടെ സഹധർമ്മിണിയായി നിഴൽ പോലെ അങ്ങയെ പിന്തുടരും. ശ്രീരാമ പതിവ്രതയും ഭാഗ്യവതിയുമാണ് ഇവൾ. നല്ലത് നല്ലത്, ശുഭം ശുഭം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ചുറ്റിലും നിന്നവർ ആരവം മുഴക്കി, പുഷ്പവൃഷ്ടി നടത്തി. ശംഖനാദവും വാദ്യഘോഷങ്ങളും ഒക്കെ ഉണ്ടായി. പിന്നീട് ലക്ഷ്മണൻ വേദിയിലെത്തി ഊർമിളയെ വരിച്ചു. തുടർന്ന് ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും പാണിഗ്രഹണം ചെയ്തു. വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഈ നാല് രാജാക്കന്മാരുടെയും കല്യാണം അവിടെ നടക്കുന്നു. ഇവിടെ ഒരു ചെറിയ ഒരു ഇടപെടൽ നമുക്ക് വേണം. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ഒന്ന് നോക്കിയാൽ എന്താണെന്നറിയോ, ഒരു ചെറിയൊരു വ്യത്യാസം കാണും. നമ്മൾ നേരത്തെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും പണിഗ്രഹണം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എഴുത്തച്ഛൻ്റെ രാമായണം നമ്മൾ വായിക്കുന്നില്ലേ, അതിൽ കേൾക്കുന്നത് എന്താണെന്നറിയോ, ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം
ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. അവിടെ വരുമ്പോൾ ഭരതൻ ശ്രുതകീർത്തിയെയും ശത്രുഘ്നൻ മാണ്ഡവിയെയും വരിച്ചു എന്നാണ് കാണുന്നത്. നമുക്ക് കാര്യമാകാനില്ല, എങ്കിലും ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ആരെങ്കിലും തർക്കത്തിന് വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതിരിക്കട്ടെ, നമുക്ക് കഥയിലേക്ക് പോവാം. വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം നാല് രാജകുമാരന്മാരും നാല് കുമാരിമാരും കാലഗ്രഹിച്ച് വേദിയെയും ഋഷിമാരെയും ഒക്കെ പ്രദർശനം വെച്ചു. എല്ലാവരും അപ്പോഴേക്കും ആകാശത്തുനിന്ന് ദിവ്യങ്ങളായ പെരുമ്പറകളുടെ ശബ്ദമായി മംഗളഗാനങ്ങൾ കേൾക്കാറായി. ഒപ്പം പൂമഴയും കണ്ട് നിന്നവരെല്ലാം അത് വലിയ ആശ്ചര്യം തോന്നിപ്പിച്ചു. വധൂവരന്മാരെ പിന്നെ വലിയ ഒരു ഘോഷയാത്രയായിട്ടാണ് അവരുടെ വാസസ്ഥലത്ത് എത്തിച്ചത്. രാജാക്കന്മാരും പ്രജാപ്രമുഖരും ഋഷിസംഘങ്ങളും മന്ത്രിമാരും ബന്ധുക്കളും എല്ലാം അവരെ അനുഗമിച്ചു. പുതിയ പ്രഭാതത്തിൽ ആദ്യം നടന്നത് ഒരു വിട ചോദിക്കലാണ്. തൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചതിൻ്റെ സന്തോഷത്തോടെ വിശ്വാമിത്ര ബ്രഹ്മർഷി ദശരഥ രാജാവിനെയും ജനകരാജാവിനെയും സമീപിച്ച് യാത്രാനുവാദം വാങ്ങി. പിന്നെ രാമൻ്റെയും അനുജന്മാരുടെയും അടുക്കൽ ചെന്ന് അവരെ അനുഗ്രഹിച്ചു. മഹത്തായ ഒരു കർമ്മം താൻ പൂർത്തിയാക്കി കഴിഞ്ഞുവല്ലോ, ഇനി അല്പവും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് വിശ്വാമിത്രൻ അറിയാം. രാമനും സഹോദരന്മാർക്കും ജീവിതായോധനത്തിന് ആവശ്യമായ വിദ്യകളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ജീവിത സഖിമാരെയും കൊടുത്തു വല്ലോ. നോക്കൂ, വിശ്വാമിത്രൻ അവിടുന്ന് ദശരഥൻ്റെ അവിടെ ആവശ്യപ്പെട്ടിട്ട് അയോധ്യയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നു. അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം ഭൂമിശാസ്ത്രവും ചരിത്രവും പുരാണവും കുലപരമ്പരകളുടെ കഥകളും ഒക്കെ പറഞ്ഞ് എന്തൊരു വലിയ കാര്യമാണ് വിശ്വാമിത്രം ചെയ്തിരിക്കുന്നത്. ഏതാനും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവരെ കൊണ്ട് മഹാത്ഭുതങ്ങൾക്കുള്ള ഒരു പരിശീലന ശാലയിലൂടെയാണ് അവർ കടന്നു വന്നത്. ഭൂവിഭാഗങ്ങളിലൂടെ കടന്ന് ഇപ്പോൾ ജനകരാജധാനിയിലെത്തിയിട്ട് ആണ് കൊടുക്കുന്നത്. വാങ്ങുന്നിടത്തല്ല കിട്ടുന്നതെന്ന് പറയില്ലേ നമ്മൾ. കൊടുത്തത് എവിടുന്ന? അയോധ്യയിൽ നിന്ന്. പിന്നെ മക്കളെ തിരിച്ചു കിട്ടുന്നതോ ദശരഥന് ജനകരാജാവിനടുന്ന്? മക്കളെ മാത്രമാണോ കിട്ടുമെന്ന്? മരുമക്കളെ പെണ്ണുങ്ങളെ ഭാര്യമാരെയും കിട്ടിയില്ലേ? മുതലും പലിശയും കൂടി പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വിശ്വാമിത്രൻ്റെ രസമായിട്ട് രാമായണത്തിലെ കഥകൾ കേട്ടു. ഇതൊന്നും നമ്മൾ അങ്ങനെ ആലോചിക്കണം. നമ്മളറിയില്ലേ മുതലും പലിശയും കിട്ടിയെന്ന് പറയാം. അതുമാതിരി വിശ്വാമിത്രൻ രണ്ട് കുട്ടികളെ മാത്രമേ അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. ഇപ്പം എന്തുമാത്രം സമൃദ്ധമായവർ തിരിച്ചു കൊടുക്കലാണ് നടന്നതെന്ന് ആലോചിച്ചു. ഇതൊക്കെയാണ് രാമായണം വായിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇനി മടങ്ങാം ഹിമാലയത്തിൻ്റെ പ്രശാന്തതയിലേക്ക്, വീണ്ടും കൊടുന്തപസ്സിൻ്റെ നാളുകളിലേക്ക് എന്ന് പറഞ്ഞ വിശ്വാമിത്രൻ യാത്രയാണ് ഇവിടെ രാമായണത്തിലെ വിശ്വാമിത്ര രാമലക്ഷ്മണ യാനം. അതായത് വിശ്വാമിത്ര രാമായണം അവസാനിക്കുകയാണെന്ന് പറയാം. നമുക്ക് ഇനി ഇവരെ തിരിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോകണമല്ലോ. കല്യാണ സദ്യയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. മനപ്പായസം നല്ലോണം കുടിച്ചുള്ളൂ കുട്ടികളെ കേട്ടോ. എല്ലാവർക്കും ശുഭം വരട്ടെ. പായസ കുട്ടികളെ ഈ കഥ കേൾക്കൂ. അധ്യായം 25 26 അധ്യായം 26 സീതാ കല്യാണമേളം.